हरि ओम ओम श्री चिन्मय सद्गुरवे नमः। प्रिय कूट्टुकारे, രാമായണത്തിലെ എത്ര കഥാപാത്രങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? എല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടല്ലോ. ഇവരിലൊക്കെയുള്ള നല്ല നല്ല ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. ഇന്ന് നമുക്ക് കുംഭകർണനെയാണ് പരിചയപ്പെടേണ്ടത്. ആരാണ് കുംഭകർണൻ? രാവണന്റെ അനിയൻ, പർവ്വതാകാരവും കുടവയറും ദംഷ്ട്രകളും ഒക്കെയുള്ള ഒരു രാക്ഷസൻ. ചെറുപ്പത്തിലെ നല്ല ചൊല്ലും തല്ലും നൽകി വളർത്തിയാലേ വലുതായി വരുമ്പോൾ ഉത്തമ സന്തതികളാവും, അല്ലെങ്കിൽ മഹാദുഷ്ടന്മാരായി പോകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാവണനും കുംഭകർണനും. സർവവേദശാസ്ത്ര പണ്ഡിതനും മഹാതപസ്വിയുമായ വിശ്രവസ് മഹർഷിയുടെ മക്കളാണ് രാവണനും കുംഭകർണനും വിഭീഷണനും. എന്നിട്ടും എങ്ങനെ ഇത്ര ക്രൂര രാക്ഷസന്മാരായി പോയി എന്നറിയണ്ടേ? മഹാവിഷ്ണുവിനു പോലും ആരാധ്യരായ സനകാദി മഹർഷികൾ വൈകുണ്ഠത്തിൽ വെച്ച് ദ്വാരപാലകന്മാരായ ജയവിജയന്മാരെ ശപിക്കുകയുണ്ടായി. തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ അവർ ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചപ്പോൾ അസുരന്മാരായി ഭൂമിയിൽ 3 തവണ ജനിച്ചാൽ മതിയെന്നും അപ്പോഴൊക്കെ ഭഗവാൻ തന്നെ ഭൂമിയിൽ അവതരിച്ച് അവരെ മുക്തരാക്കുമെന്ന് ശാപമോക്ഷവും കൊടുത്തു. അങ്ങനെ ഹിരണ്യാക്ഷനും കുംഭകർണനും ദന്തവക്ത്രനും വിജയന്റെ 3 അസുര ജന്മങ്ങളാണെന്ന് പറയപ്പെടുന്നു. 3 ജന്മങ്ങളിലും അവർക്ക് പൂർവജന്മ സ്മരണയുണ്ടായിരുന്നു. ഭഗവാനിൽ വിദ്വേഷ ഭക്തി വളർത്തിയാൽ ഭഗവാൻ അവരെ മുക്തരാക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അസുരപ്രമാണിയും സൂത്രശാലിയുമായ സുമാലി വൈശ്രവണന്റെ, അതായത് കുബേരന്റെ, പ്രതാപവും അതിഗംഭീരമായ പുഷ്പക വിമാനവുമൊക്കെ കണ്ട് ഇതൊക്കെ വിശ്രവസ് മുനിയുടെ ശിക്ഷണവും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള കഠിന തപസ്സിന്റെ ഫലവുമൊക്കെ ആയിട്ടുണ്ടായ സിദ്ധികളാണെന്ന് ധരിച്ച് തന്റെ വംശത്തിലും അജയ്യരും ശക്തരുമായ ശ്രേഷ്ഠന്മാർ ഉണ്ടാകണമെന്ന ലക്ഷ്യം വെച്ച് തന്റെ സുന്ദരിയായ മകൾ കൈകസിയെ വിശ്രവസ് മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് മക്കളായി ജനിച്ചവരാണ് രാവണ കുംഭകർണാദികൾ. കൈകസിയാകട്ടെ വിശ്രവസിന്റെ ഉപദേശങ്ങളൊന്നും മാനിക്കാതെ രാവണനെ ഈശ്വര വിരോധിയും കുംഭകർണ വിഭീഷണന്മാരെ രാവണന്റെ ആജ്ഞാനവർത്തികളുമാക്കി തീർത്തു. ദേവസമൂഹത്തെ നശിപ്പിച്ച് ലോകത്തിലെ സർവ ഐശ്വര്യങ്ങൾക്കും അധിപതിയായി രാവണനെ വാഴിക്കുവാൻ കൈകസി പുത്രന്മാരെ കൊണ്ട് കഠിന തപസ് ചെയ്യിപ്പിച്ചു. എല്ലാവർക്കും ബ്രഹ്മാവിൽ നിന്ന് വരങ്ങളും ലഭിച്ചു. കുംഭകർണൻ മനസ്സിൽ കരുതിയ വരം നിർദേവത്വം എന്നായിരുന്നുവെങ്കിലും പറഞ്ഞപ്പോൾ നാക്കുപിഴച്ച് നിദ്രാവത്വം എന്നായിപ്പോയി. അങ്ങനെ അച്ഛനിൽ നിന്നും തത്വബോധം ഉൾക്കൊണ്ട അതിശക്തിമാനും പർവ്വതാകാരനുമായ കുംഭകർണൻ ഊണും ഉറക്കവുമായി ജീവിതം നയിക്കേണ്ടി വന്നു. 6 മാസം ഉറക്കവും 6 മാസം ഉണർവും. ഉണർന്നിരിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരെയും ഉപദ്രവിച്ചുകൊണ്ട് രാവണന്റെ സഹായിയായി ജീവിച്ചു. രാക്ഷസ കിങ്കരന്മാരുടെ പ്രധാന ജോലി കുംഭകർണന് കുന്നുപോലെ കൂമ്പാരമായി ഭക്ഷണം വിളമ്പി കൊടുക്കലാണ്, ഇല്ലെങ്കിൽ കാണുന്നതിനെയൊക്കെ പിടിച്ചു തിന്നു. ശ്രീ ഹനുമാന്റെ ലങ്കാദഹനമൊക്കെ കഴിഞ്ഞ് ഒരു പോറൽ പോലും ഏൽക്കാതെ ഹനുമാൻ തിരിച്ചുപോയതിനെക്കുറിച്ച് കുണ്ഠിതപ്പെട്ട് രാവണൻ ചിന്താകുലനായിരിക്കുമ്പോൾ കുംഭകർണൻ രാവണനോട് സംസാരിക്കുന്നുണ്ട്. സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയായ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നത് തെറ്റായി പോയെന്നും തിരിച്ചേൽപ്പിച്ച് പരബ്രഹ്മമൂർത്തിയായ രാമനോട് മാപ്പു പറയണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ മരണം സുനിശ്ചിതമാണെന്നും അതിനുവേണ്ടിയുള്ള ഭഗവാന്റെ മനുഷ്യ അവതാരമാണ് ശ്രീരാമചന്ദ്രനെന്നും ജ്യേഷ്ഠ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവർക്ക് ഒരാപത്തും വരില്ലെന്നും നല്ലത് പറഞ്ഞ വിഭീഷണനെ ശത്രുപക്ഷത്തേക്ക് ആട്ടിയോടിച്ചത് തെറ്റായി പോയെന്നും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെല്ലാം രാവണൻ ഈർഷയോടെ അവഗണിക്കുകയാണ് ഉണ്ടായത്. വീണ്ടും ശ്രീരാമനോട് യുദ്ധത്തിൽ തോറ്റ് വന്ന രാവണനോട് തന്നോട് പണ്ടൊരിക്കൽ നാരായണ ആശ്രമത്തിൽ വെച്ച് നാരദ മഹർഷി പറഞ്ഞ ഒരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. മഹാവിഷ്ണു സങ്കടമുണർത്തിച്ച് തന്നെ ശരണം പ്രാപിച്ച ദേവന്മാർക്ക് നമ്മളെ ഈശ്വരന്റെ സമ്പൂർണ്ണ ശക്തിയോടെ വധിച്ച് ലോകത്തിന് മംഗളമുണ്ടാക്കുമെന്നും, എന്നാൽ ഭക്തി കണ്ടാൽ രാഘവൻ പ്രസാദിക്കുമെന്നും, അനവധി അവതാരങ്ങളുണ്ടെങ്കിലും അതൊന്നും ശ്രീരാമ അവതാരത്തിന് തുല്യമല്ലെന്നും, രാമനാമം ഒന്നുകൊണ്ട് മാത്രം മോക്ഷം ലഭിക്കുമെന്നും, അതിനാൽ രാമനെ ഭജിക്കുക എന്നും ഒക്കെ പറഞ്ഞു. അതും രാവണൻ ചെവിക്കൊണ്ടില്ല.
ക്രോധാവിഷ്ടനായി പറ്റുമെങ്കിൽ പോയി യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ പോകൂ എന്നൊക്കെ അവനെ ആട്ടിയോടിച്ചു. ഇത്രയും കേട്ടപ്പോൾ കുംഭകർണൻ പോർക്കളത്തിലേക്ക് പോയി. ജ്യേഷ്ഠനെ സഹായിക്കാമെന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്കുപാലിക്കാൻ അറിഞ്ഞുകൊണ്ട് ആത്മത്യാഗം ചെയ്യുവാനുള്ള പോക്കായിരുന്നു അത്. യുദ്ധക്കളത്തിലെത്തിയ കുംഭകർണനെ കണ്ട ഉടനെ വിഭീഷണൻ അടുത്തുപോയി അനുഗ്രഹം ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. സീതയെ ശ്രീരാമന് കൊടുക്കണമെന്ന് പറഞ്ഞതിന് എന്നെ വാളൂരി വധിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ രാമനെ അഭയം പ്രാപിച്ചതാണെന്നും അത് കേട്ട കുംഭകർണൻ അനിയനെ ആശ്വസിപ്പിക്കുന്നു. അനിയ, നീ ധന്യനാണ്. ശ്രീരാമ പാദാപുഞ്ജം സേവിച്ച് കൊണ്ട് നമ്മുടെ വംശം നിലനിർത്തി ഭൂമിയിൽ ചിരകാലം ജീവിക്കുക. നീ ഭക്തനും നാരായണ പ്രിയനുമാണെന്ന് എനിക്കറിയാം. ഉത്തമമായ സംസ്കാര സമ്പന്നതയുള്ള, നീതിയുക്തവും വാത്സല്യമുള്ളതും മര്യാദയും വംശസ്നേഹവും ഒക്കെയുള്ള ഒരു ജ്യേഷ്ഠന്റെ വാക്കുകളായി ഇതിനെ നമുക്ക് കാണുവാൻ കഴിയും. ശത്രുപക്ഷത്തിലെത്തിയ അനിയനോടാണ് സംസാരിക്കുന്നതെന്ന് നാം ഓർക്കണം. കുടുംബത്തോടുള്ള വിധേയത്വം കാരണം നീതിമാനായി ജീവിക്കാനായില്ല. ബുദ്ധിമാനും പണ്ഡിതനുമായിരുന്നു. സ്വന്തം ജ്യേഷ്ഠന് വേണ്ടി ആത്മാർപ്പണം നടത്തിയ അസുരശ്രേഷ്ഠനായാണ് കവി കുംഭകർണനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്യേഷ്ഠനോടുള്ള മമത്വ ബുദ്ധിയാണ് ഇവിടെ നാം കാണുന്നത്. ധർമ്മവും നീതിയും എല്ലാം അറിഞ്ഞിട്ടും ജീവിതത്തിൽ അത് നടപ്പാക്കാൻ കഴിയാതെ പോയി. മമത്വ ബുദ്ധി കാരണം ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ദുഷ്ടസംസർഗം വെടിയണം. മക്കൾ ഇതൊക്കെ കേട്ട് നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നോക്കണം. നല്ല കുട്ടികളായി ജീവിക്കാനല്ലേ നമ്മൾ രാമായണമൊക്കെ പഠിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും അങ്ങനെ ചെയ്യും എന്നെനിക്കറിയാം. അതിന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ഹരി ഓം. യുദ്ധകാണ്ഡത്തിലെ സേതുബന്ധനം. തത്കാലമർഘകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപീവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങി പായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരൂ ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയ തങ്ങനെ തന്നയെ അർണവ തീരെ കിഴക്കു നോക്കിത്തൊഴു തർണോജലോചനനാകിയ ദർഭാവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രമുപാസിച്ച തിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ട
പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാകുവെൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആ കുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപി കുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ച് അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കേണം ഇത്തം രഘുവരൻ വാക്കു കേട്ട പൃഥ്വിരുഹങ്ങളും കാനനജ്ജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും അപ്തിയും ശോഭിച്ച മട്ടിൽ കവിഞ്ഞു വന്നു തുംഗമായ തരംഗാവലി ശാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പദീ ദിവ്യാഭരണ സമ്പന്നനായി പത്തു ദിക്കും നിറഞ്ഞോരു കാന്തി നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകി രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ ഫലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗത്പദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമരമാപദേ ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവൻ സൃഷ്ടിച്ചതു നേരം ായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിൻ തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജടസ്വഭാവങ്ങളായി കഷ്ടമീതാക്കും നീ കാവൂതവ മതം പിന്നെ വിശേഷിച്ചതിലും ജടത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും